ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കനറ ബാങ്കിലെ അക്കൗണ്ട് ഉള്ളവരുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്പായ കനറ AI1 ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യേണ്ട MPIN അഥവാ ആർക്ക പാസ്വേഡ് നമ്മൾ മറന്നുപോയെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ പാസ്വേഡ് കണ്ടു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് MPIN ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് MPIN ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കനറ ബാങ്ക് മൊബൈൽ ബാങ്കിംഗ് ആപ്പ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നതിനുള്ള ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതുവഴി ഈ വീഡിയോകൾ കാണാവുന്നതാണ്. ഇതുപോലെ ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് MPIN ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കനറ ബാങ്കിന്റെ ആപ്പിന്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമുക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോമെട്രിക് ഫിംഗറോ അല്ലെങ്കിൽ ഫേസോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ലോഗിൻ ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഇതുപോലെ ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇതാണ് ഇതിന്റെ മെയിൻ സ്ക്രീൻ. ഇവിടെ നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഐക്കണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ MPIN ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ താഴെ വലതുവശത്ത് കാണുന്ന ഈ ഒരു ഐക്കണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ശേഷം നമ്മൾ ഇതുപോലെ ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ ചേഞ്ച് MPIN, ഫോർഗോട്ട് MPIN എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ MPIN ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചേഞ്ച് MPIN എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് നമ്മളെ പഴയ പാസ്വേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർഗോട്ട് MPIN എന്നുള്ള ഈ ഓപ്ഷനിലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫോർഗോട്ട് MPIN എന്നുള്ള ഈ ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വാർണിംഗ് മെസ്സേജ് വരും, നമുക്കൊന്ന് കൺഫേം ചെയ്യാനാണ്. അപ്പോൾ അതിലൊന്ന് കണ്ടിന്യൂ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ എൻ്റർ MPIN എന്ന് കാണാം. ഇവിടെ നമ്മൾ പുതിയൊരു ആർക്ക പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആർക്ക പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം അടുത്ത് വരുന്നത് റീഎൻ്റർ MPIN എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുത്ത അതേ പിന്നെ ഒരിക്കൽ കൂടെ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു MPIN റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ ഡെബിറ്റ് കാർഡ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ ആക്ടിവേഷൻ കോഡ്. മൂന്നാമത്തെ ഓപ്ഷനിൽ വരുന്നത് ആധാർ നമ്പർ എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും സിമ്പിളായി തോന്നിയുള്ള മെത്തേഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ മെത്തേഡിൽ ആക്ടിവേഷൻ കോഡ് നമ്മൾ ബാങ്കിൽ പോയി വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഈ ഒരു പേജിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ATM കാർഡിൻ്റെ നമ്പർ നമ്മൾ ആ 16 നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാർഡ് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ATM കാർഡിലുള്ള 16 നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തായി വരുന്നത് എക്സ്പയറി ഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മുടെ കാർഡിൽ നോക്കിയിട്ട് നമ്മൾ അതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് ATM പിൻ നമ്പറാണ്. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ 4 സീക്രട്ട് പിൻ നമ്പർ അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട് ആക്ടിവേഷൻ സക്സസ്ഫുൾ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ MPIN നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ MPIN അറിയാം. അപ്പോൾ നമുക്ക് MPIN ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടുന്ന് ആ ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വരും. അവിടുന്ന് നമ്മുടെ നേരത്തെ കണ്ടിരുന്ന ആ ഒരു ചേഞ്ച് MPIN എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ എൻ്റർ ഓൾഡ് MPIN എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു MPIN, അതായത് നമ്മുടെ നിലവിലുള്ള MPIN ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു MPIN ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് എൻ്റർ ന്യൂ MPIN എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു 6 പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് റീ എൻ്റർ ന്യൂ MPIN എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ഒരു MPIN ഒരിക്കൽ കൂടെ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. MPIN ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ MPIN ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കനറ ബാങ്ക് മൊബൈൽ ബാങ്കിംഗ് ആപ്പായ കനറ AI1 ആപ്പിൽ ഉപയോഗിക്കുന്ന MPIN എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. കൂടാതെ ഇത്തരം ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.